ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ചേന വറുത്തതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല കിടിലം രുചിയിൽ നമുക്ക് ചേന വറുത്തെടുക്കാം. ഇതുപോലൊരു ചേന വറുത്തതുണ്ടെങ്കിൽ നമുക്ക് ചോറിന് വേറെ കറികളൊന്നും വേണ്ട, നല്ല മീൻ വറുത്തതിൻ്റെ രുചിയിൽ നമുക്കിത് തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു മസാല റെഡിയാക്കാം. 2 സ്പൂൺ മുളക് പൊടി, 3/4 സ്പൂൺ വീതം ഗരം മസാല, പെരിഞ്ജീരകപ്പൊടി, 1/2 സ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും, പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, 1/4 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഉപ്പ് 1/4 സ്പൂണോളം ഉപ്പുണ്ട്. പിന്നെ കറിവേപ്പില. ഇത്രയും എന്താ കുറേശ്ശെ വെള്ളം ഒഴിച്ചുകൊടുത്ത് ഇതാ ഇതുപോലെ പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതാ ചേന ഈ ഒരു വലുപ്പത്തിന് ഇത്രയും കനത്തിലാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്. 300 ഗ്രാമോളം ചേനയുണ്ട് കേട്ടോ. നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ആക്കിയെടുക്കാം. ഞാൻ കാണാനൊരു ഭംഗിക്ക് ഇതാ ഈ ഒരു സ്ക്വയർ ഷേപ്പിൽ അരിഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കുക. പിടിപ്പിച്ച ശേഷം 1/2 മണിക്കൂർ നേരം ഏറ്റവും കുറഞ്ഞത് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. നമ്മളിത് വറുത്തെടുക്കുമ്പോഴും 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇത് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിലാണ് ഞാനിത് വറുക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായ ശേഷം നമുക്ക് ഈ കഷ്ണങ്ങൾ വെളിച്ചെണ്ണയിലേക്ക് പറക്കി വെക്കാം. ഇനി മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് വറുത്തെടുക്കാനായിട്ട്. ഇത് ഒരു സൈഡ് നമുക്കായി വരാൻ ഏതാണ്ട് 3 മുതൽ 4 മിനിറ്റ് വരെ എടുക്കും. അത് നമ്മൾ ഉപയോഗിക്കുന്ന ചേനയുടെ ആ ഒരു കട്ടിയും അതുപോലെ ആ ചേനയുടെ വേവൊക്കെ അനുസരിച്ച് ഇരിക്കും. ഒരു സൈഡ് കളറൊക്കെ മാറി വരുമ്പോൾ നമുക്കിത് മറിച്ചിടാം. ഇത് നമ്മൾ ഭയങ്കര ക്രിസ്പി ആയിട്ടുള്ളൊരു ചേന വറുത്തതല്ല കേട്ടോ. നമ്മൾ മീനൊക്കെ കഴിക്കുന്ന പോലെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും നമുക്കിത്. ആ പുറമേയുള്ള ആ മസാല നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. മറച്ചിട്ട ശേഷം ഏതാണ്ട് ഒരു 3 മുതൽ 4 മിനിറ്റ് വരെ തന്നെ എടുക്കും നമുക്ക് മറ്റേ സൈഡും നന്നായിട്ട് വറുത്ത് കിട്ടാൻ. രണ്ട് സൈഡും നന്നായിട്ട് കളറൊക്കെ മാറി ചേന നന്നായിട്ട് വെന്തുന്ന് തോന്നിയാൽ നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ കോരുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കുക, 1 മിനിറ്റ് നേരം കൂടെ തീ ഒന്ന് കൂട്ടിയിട്ട് കൊടുത്ത ശേഷം വേണം നമ്മളിത് കോരിയെടുക്കാനായിട്ട്. അപ്പോൾ ഒട്ടും തന്നെ ഇത് എണ്ണ കുടിക്കുകയില്ല. അപ്പോൾ ഇതുപോലെ ഒരിക്കലെങ്കിലും ചേനയൊന്ന് വറുത്ത് നോക്കുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്.